ഉമ്മൻചാണ്ടിയുടെ മൃതദേഹവും കൊണ്ടുള്ള വിലാപയാത്ര മധുമൂല എന്നുള്ള സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി കഴിഞ്ഞുള്ള അടുത്തൊരു ചെറിയ ജംഗ്ഷനാണിത്. ഇവിടെ നിന്ന് തിരുനക്കരയിലേക്കാണ് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, ഈ മധുമൂല എന്നുള്ള സ്ഥലത്ത് പോലും ധാരാളം ആളുകൾ ഉമ്മൻചാണ്ടിയെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അവർക്കെല്ലാവർക്കും ഓരോ ഒന്ന് കാണാം, അതിവേഗം കണ്ടാൻ വേണ്ടിയുള്ളൊരു സൗകര്യം ഒരുക്കുന്നുണ്ട്. കാരണം ബസ് നിർത്തുന്നില്ല, വളരെ വേഗത കുറച്ച് ആളുകൾക്കൊക്കെ ഒന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ, അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ വാഹനത്തിൻ്റെ വേഗത ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആളുകളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുള്ള ആളുകളൊക്കെ ഉമ്മൻചാണ്ടിയിലേക്ക് എന്നും അങ്ങനെയാണ്, ആളുകൾ ഉമ്മൻചാണ്ടിയിലേക്കും ഉമ്മൻചാണ്ടി ആളുകളിലേക്കും ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ആ ഒഴുക്ക് ഇപ്പോഴും നിർത്താതെ തുടരുന്നു. രാവിലെ അതിരാവിലെ ഇത്രയും അധികം ആളുകൾ കുടുംബവുമായി കുഞ്ഞുങ്ങളുമായി ഒക്കെ ഇവിടെ എത്തണമെങ്കിൽ അവരുടെയൊക്കെ ഹൃദയത്തിൽ എത്രത്തോളം സ്നേഹമാണ്, എത്രത്തോളം സ്വാധീനമാണ് ഉമ്മൻചാണ്ടിക്ക് ഉണ്ടായിരുന്നത് എന്നതിൻ്റെ തെളിവാണിത്. ആളുകളൊക്കെ ഇങ്ങനെ റോഡരികിൽ വഴിയരികിൽ വീടിൻ്റെ മുകളിൽ ഒക്കെ കാത്തു നിൽക്കുകയാണ്. കയ്യിൽ പൂവുമായി കയ്യിൽ മെഴുകുതിരിയുമായി ഒക്കെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നിമിഷം ഒരു നോക്ക് കാണുവാൻ വേണ്ടി. പക്ഷേ ഇനി സമയമില്ല, ഇനിയും വൈകിയാൽ തിരുനക്കരയിൽ എത്താൻ വൈകും, തിരുനക്കരയിൽ എത്തിയാൽ വൈകിയാൽ പുതുപ്പള്ളിയിലെ പൊതുദർശനം വൈകും, പുതുപ്പള്ളിയിലെ പൊതുദർശനം വൈകിയാൽ സംസ്കാര ചടങ്ങുകൾ വൈകും. അതുകൊണ്ട് പരമാവധി വേഗതയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു ശ്രമം നടക്കുകയാണ്. പക്ഷേ കാത്തു നിൽക്കുന്ന ആരെയും നിരാശപ്പെടുത്താനാവില്ല, കാരണം ഉമ്മൻചാണ്ടി ഒരിക്കലും അദ്ദേഹത്തെ തേടി വരുന്നവരെ, അദ്ദേഹത്തെ കാണാനെത്തുന്നവരെ നിരാശപ്പെടുത്തിയിരുന്നില്ല. അദ്ദേഹം എല്ലാവരെയും കേൾക്കാൻ സമയം കണ്ടെത്തിയിരുന്നു, എല്ലാവരുടെയും പ്രശ്നങ്ങൾ കേൾക്കാൻ സമയം കണ്ടെത്തിയിരുന്നു. അതിന് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പരിഹാരം തേടാനും അദ്ദേഹം ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയെ കാണാനൊടുങ്ങിയെത്തുന്ന ജനങ്ങളെ ആരെയും നമുക്ക് ഉമ്മൻചാണ്ടിയുടെ വാഹനത്തിന് പുറകെ ആളുകൾ ഓടിയെത്തുന്ന ദൃശ്യമാണ് കാണുന്നത്. കാരണം ഒരു മിന്നായം പോലെ, ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിൽ മാത്രമാണ് ഉമ്മൻചാണ്ടിയെ അവസാനമായി കാണാൻ പറ്റുന്നത്. ഒന്നുകൂടി ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി ആ വാഹനത്തിന് പിന്നാലെ വരുന്നവരും ഒപ്പം ധാരാളം ദൂരം ഓടി വരുന്നവരും ഒക്കെയുണ്ട്. ഇത്തരത്തിൽ വഴിയരികിൽ എല്ലാം ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി ആളുകൾ കാത്തു നിൽക്കുന്നു, പ്രാർത്ഥനയോടെ തൊഴുകൈകളോടെ ഉമ്മൻചാണ്ടിയെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. ഒരു വൈകാരികമായ യാത്രയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഉമ്മൻചാണ്ടിക്ക് ചങ്ങനാശ്ശേരി ഒരു വൈകാരികമായ സ്ഥലമാണ്. പുതുപ്പള്ളിയിൽ നിന്ന് അദ്ദേഹം ഈ വഴിയിലൂടെ ആയിരിക്കാം എസ് പി കോളേജിൽ പഠിക്കാൻ വേണ്ടി നല്ല ചുറുചുറുക്കുള്ള ഉമ്മൻചാണ്ടിയായി, കെ എസ് യുവിൻ്റെ നേതാവായി ഒക്കെ ഈ വഴിയിലൂടെ ആയിരിക്കാം എത്തിയത്. പിന്നീട് എം എൽ എ ആയും മന്ത്രിയായും മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായും ഒക്കെ പലതവണ ഉമ്മൻചാണ്ടി ഈ വഴിയിലൂടെയൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടാകും. അന്ന് അദ്ദേഹത്തിനോടൊപ്പം ആൾക്കൂട്ടമുണ്ടാകുമെന്നുള്ളതും ഉറപ്പാണ്. ആൾക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ അദ്ദേഹം വടക്കേ യാത്ര നടത്തുകയാണ്. പുതുപ്പള്ളിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോവുകയാണ്. ഇനി ഒരിക്കലും ഈ വഴി ഉമ്മൻചാണ്ടി വരില്ല. ഇനി ഈ വഴി ഒരിക്കലും ഉമ്മൻചാണ്ടിക്ക് മടക്കേ യാത്രയില്ല. ഉമ്മൻചാണ്ടി തിരിച്ച് പുതുപ്പള്ളിയിലേക്ക്, എല്ലാ തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞ് ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലേക്ക് മടങ്ങുകയാണ്. ആ മടക്കയാത്രയിൽ ഹൃദയരക്തം കൊണ്ട് മലയാളികൾ അദ്ദേഹത്തിന് യാത്രയയപ്പ് നൽകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ രാത്രിയിലൊക്കെ വലിയ ജനക്കൂട്ടം, പാതിരാത്രി 12 മണിക്കും പുലർച്ചെയും ഒക്കെ അടൂരും പന്തളത്തും ഒപ്പം തന്നെ ചെങ്ങന്നൂരും തിരുവല്ലയിലും ഒക്കെ ഈ രാത്രിയിൽ ഒക്കെ വലിയ 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 ജനക്കൂട്ടം, അതും കുടുംബസമേതം ആളുകളെത്തി ഉമ്മൻചാണ്ടിക്ക് ഹൃദയരക്തം കൊണ്ട് യാത്രയയപ്പ് നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ആ യാത്രയയപ്പ്, അതായത് മലയാളികൾ ഉമ്മൻചാണ്ടിക്ക് കൊടുക്കുന്ന യാത്രയയപ്പ് ഹൃദയം കൊണ്ടുള്ളതാണെന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോഴും ഈ റോഡരികിൽ നമുക്ക് കാണാൻ പറ്റുന്ന ജനങ്ങളെ. ഇവിടെ എല്ലായിടത്തും വീടിൻ്റെ മുറ്റത്തും ചെറിയ ചെറിയ ടൗണുകളിലുമൊക്കെ ആളുകൾ പ്രായഭേദമന്യേ ആളുകൾ കാത്തു നിൽക്കുന്നു ഉമ്മൻചാണ്ടിയെ അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി. തിരുനക്കര മൈതാനം, ഉമ്മൻചാണ്ടിയുടെ സ്വന്തം ജില്ലയായ കോട്ടയത്തൂടെയാണ് ഇപ്പോൾ വിലാപയാത്ര കടന്നു പോകുന്നത്. അദ്ദേഹത്തിന് ഏറെ അടുപ്പമുള്ള ആളുകൾ, ഒരുപക്ഷേ അദ്ദേഹത്തിന് ഈ കൂട്ടത്തിലൊക്കെ അദ്ദേഹത്തിന് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആൾക്കൂട്ടത്തിലൊക്കെ ഉമ്മൻചാണ്ടിക്ക് പേരെടുത്തു വിളിക്കാൻ പറ്റുന്ന നിരവധി ആളുകളുണ്ടാവും. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ച സഹപാഠികളുണ്ടാവും, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരുണ്ടാവും, അങ്ങനെ വിവിധ തലങ്ങളിലുള്ള ആളുകളുണ്ടാവും. അവരൊക്കെ അവസാനമായി ഉമ്മൻചാണ്ടി ഒരു നോക്ക് കാണുവാൻ വേണ്ടി വഴിയരികിൽ കാത്തു നിൽക്കുകയാണ്. എല്ലാവർക്കും ഒന്ന് അതിവേഗതയിൽ കാണാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. കാരണം ഇനിയും വൈകിയാൽ
തിരുനക്കര മൈതാനത്തിലെത്താൻ വൈകും തിരുനക്കര മൈതാനിയിലെത്താൻ വൈകിയാൽ പുതുപ്പള്ളിയിലേക്ക് പോകുന്നത് വൈകും പുതുപ്പള്ളിയിലേക്ക് പോകുന്നത് വൈകിയാൽ സംസ്കാര ചടങ്ങുകൾ വൈകും ഇപ്പോൾ തീരുമാനിച്ച പ്രകാരമുള്ള യാതൊരു ചടങ്ങുകളും നടക്കാതെ വരും അതുകൊണ്ട് പരമാവധി വേഗതയിൽ തിരുനക്കര മൈതാനത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമമാണ് നടന്നത് പക്ഷേ ആൾക്കൂട്ടം ഇങ്ങനെ ഒഴുകിയെത്തുകയാണ് ഉമ്മൻചാണ്ടിയെ അവസാനമായി കാണാൻ ആൾക്കൂട്ടം ഇങ്ങനെ ഒഴുകിയെത്തുന്നു ആരെയും നിരാശപ്പെടുത്താൻ കഴിയില്ലല്ലോ അതുകൊണ്ട് എല്ലാവർക്കും ഒരു നോക്ക് കാണാനുള്ള ഒരു അവസരം ഒരുക്കിക്കൊണ്ട് ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ വിതാപയാത്ര തിരുനക്കര ലക്ഷ്യമാക്കി പൊക്കൊണ്ടിരിക്കുകയാണ് സാറ് നല്ലൊരു മാലാഖയാണ് കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ചൊരു മാലാഖയാണ് നമ്മൾ ദൈവത്തിന് പൂവർപ്പിക്കില്ലേ ഇത് ഞങ്ങളുടെ മാലാഖയ്ക്ക് ഞങ്ങൾ വെക്കാൻ വേണ്ടി കൊണ്ടുവന്നത്